ശ്രീ സായിരാം. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ജരാസന്ധനെ വധിച്ചത് കണ്ടു. തന്റെ അനുയായികളുടെ ആഗ്രഹപ്രകാരം അശ്വമേധയാഗം ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന യുധിഷ്ഠിരന് പക്ഷേ ജരാസന്ധൻ എന്ന രാജാവിനെ ഇതിനുവേണ്ടി തോൽപ്പിക്കണമെന്നറിയുമ്പോൾ പിന്മാറുന്നു. പക്ഷേ ഭീമാർജുനന്മാരും കൃഷ്ണനും അശ്വമേധത്തിന് അനുകൂലിക്കുകയും ജരാസന്ധനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മഗധയിലേക്ക് തിരിക്കുകയും ചെയ്തു. ജരാസന്ധനുമായി രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെട്ട അവർ ഉടനെ അദ്ദേഹത്തെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിച്ചു. ഭീമൻ നല്ലൊരു പ്രതിയോഗിയായിരുന്നതിനാൽ അദ്ദേഹം ഭീമനുമായി എതിരിടാൻ അംഗീകരിക്കുന്നു. 13 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനവസാനം ശരീരം കീറിമുറിച്ച് രണ്ടു വശത്തേക്കും എറിഞ്ഞിട്ടും ജരാസന്ധൻ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതായി കണ്ടു. അത് കണ്ട് കൃഷ്ണന്റെ ആംഗ്യം മനസ്സിലാക്കിയ ഭീമൻ ജരാസന്ധന്റെ ശരീരം കീറിമുറിച്ച് വിപരീത ദിശയിലേക്ക് എറിഞ്ഞപ്പോൾ ജരാസന്ധൻ മരിച്ചതായി കണ്ടു. ജരാസന്ധ വധത്തിനു ശേഷം യുധിഷ്ഠിരൻ രാജസൂയം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ മേൽക്കോയ്മ സംബന്ധിച്ച് അനവധി രാജാക്കന്മാർ ഇതിൽ പങ്കുകൊണ്ടു. രാജസൂയത്തിന്റെ ഒരു ഘട്ടത്തിൽ അവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള രാജാക്കന്മാരിൽ ഏറ്റവും ഉത്തമനും സർവസമ്മതനുമായിട്ടുള്ള ഒരാളെ അഗ്രപൂജയ്ക്ക് തിരഞ്ഞെടുത്ത് ആദരിക്കുക പതിവുണ്ട്. ശ്രീകൃഷ്ണൻ തന്നെയാണ് ഈ അഗ്രപൂജയ്ക്ക് അർഹനായ ആളെന്ന് ഭീഷ്മർ സംശയരഹിതമായി അഭിപ്രായപ്പെട്ടു. ഇതിനോട് യുധിഷ്ഠിരനും സർവാത്മന യോജിച്ചു. നന്മയെ പുച്ഛിക്കുന്നതിന് തിന്മയ്ക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന ന്യായപ്രകാരം ചേതുരാജാവായ ശിശുപാലൻ ശ്രീകൃഷ്ണനെ എങ്ങനെ ആദരിക്കുന്നതിൽ ശക്തിയായ എതിർപ്പ് പ്രകടിപ്പിച്ച് പരിഹാസവാക്കുകൾ പറഞ്ഞു തുടങ്ങി. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽക്കുള്ള സകല ചരിത്രങ്ങളും അയാളുടെ കാഴ്ചപ്പാടിൽ കൂടി മനസ്സിലാക്കിയ പ്രകാരം ചിത്രീകരിച്ച് ആക്ഷേപിച്ചു. ഭീഷ്മരെയും പാണ്ഡവരെയും അതുപോലെ തന്നെ പുച്ഛിച്ച് അയാൾ അവിടെ നിന്നും പുറത്തേക്ക് പോയി. കൂടെ മറ്റു ചില രാജാക്കന്മാരും ഇറങ്ങി. അവർ അധിക്ഷേപ വാക്കുകൾ പിന്നെയും പുറത്തു പറഞ്ഞുകൊണ്ടിരുന്നു. കാര്യങ്ങൾ ഒരു യുദ്ധത്തിന്റെ ഘട്ടത്തിലേക്കു നീങ്ങി. അവസാനം ശ്രീകൃഷ്ണൻ ശിശുപാലനെ വധിച്ചു. ജയ് സായിരാം.